വാൽമീകി മഹർഷി വിരചിച്ച ആദ്യ ഇതിഹാസമായ ആദികാവ്യമായ രാമായണം അത് എത്രമാത്രം കവികൾക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ആലംബമായി അനുകൂലമായും പ്രതികൂലമായും ഭക്തിപരായണതയോടെയും വിമർശന ഭാവത്തോടുകൂടിയും ഒക്കെ അന്നു മുതൽ ഇന്നു വരെ എത്ര സാഹിത്യകാരന്മാരും കലാകാരന്മാരും അതിനെ സമീപിച്ചു ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വ്യാസഭഗവാൻ ഈ വാൽമീകി മഹർഷിയാൽ വിരചിക്കപ്പെട്ട രാമായണ ഇതിഹാസത്തെ തന്റെ മഹാഭാരത ഇതിഹാസത്തിലും പുരാണങ്ങളിൽ പലതിലും പുനരാവിഷ്കരിച്ചു വളരെ ഹൃദ്യമായിട്ട് മഹാഭാരതത്തിൽ നമുക്ക് വനപർവ്വത്തിൽ രാമായണം പുനരാഖ്യാനം ചെയ്യപ്പെട്ടത് പഠിക്കാം അതുപോലെ 18 പുരാണങ്ങളിൽ പല പുരാണങ്ങളിലും രാമചരിതം ചിലത് വിസ്തൃതമായും ചിലത് സംഗ്രഹിക്കപ്പെട്ടും പുനരാഖ്യാനം ചെയ്യപ്പെട്ടു വ്യാസനാൽ ആ കൂട്ടത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ അതായത് 18 മഹാപുരാണങ്ങളിൽ ഒന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ വരുന്ന ഭാഗമാണ് രാമചരിതം സംഗ്രഹിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം എന്ന് പ്രസിദ്ധമായത് വാൽമീകി രാമായണം പോലെ തന്നെ അധ്യാത്മരാമായണത്തിലും 7 കാണ്ഡങ്ങളാണ് 64 സർഗങ്ങളാണ് ഇതിലുള്ളത് ഈ 64 സർഗങ്ങളിലായിട്ട് 4200 ശ്ലോകങ്ങൾ നിബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ സവിശേഷത അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയും മനോഹാരിതയും അതിൻ്റെ മഹിമയും പറഞ്ഞു പൂർത്തിയാക്കാൻ ആർക്കും സാധ്യമല്ല ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ വാൽമീകീയ രാമായണം നമ്മെ ബോധിപ്പിക്കുന്ന ധർമ്മനിഷ്ഠയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ ഭക്തിയുടെ അതിസൂക്ഷ്മമായ വേദാന്ത വിചാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതിലൂടെ മനുഷ്യനെ പൂർണതയിലേക്ക് നയിക്കുന്നതാണ് അധ്യാത്മരാമായണം ഇതതിൻ്റെ മഹിമയാണ് ഈ മഹിമ പറയുന്ന സമയത്ത് തന്നെ ചെറിയൊരു ന്യൂനത നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ വയ്യ അതായത് 24,000 ഗ്രന്ഥങ്ങളിലുള്ള ഒരു കൃതി 4200 ശ്ലോകങ്ങളായി ചുരുക്കി എഴുതുമ്പോൾ കാതലായ പല ആശയങ്ങളും വിട്ടുപോകും അത് സ്വാഭാവികമാണ് ഈ ദോഷം അധ്യാത്മരാമായണത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അധ്യാത്മരാമായണം വായിക്കുന്ന ഒരാളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ഒരു ചോദ്യമോ വിമർശനമോ വന്നാൽ ഒരിക്കലും നിഗമനത്തിലെത്തരുതേ ഇത് പ്രത്യേകിച്ച് പാരായണം ചെയ്യുന്നവരോട് സൂചിപ്പിക്കാനുള്ളതാണ് ഒരിക്കലും നമ്മൾ നിഗമനത്തിലെത്തരുത് ആ സന്ദർഭത്തെ കുറ്റപ്പെടുത്തരുത് അവിടെ എന്താണ് മൂലം എന്ന് വാൽമീകി രാമായണത്തിൽ പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ രാമായണം പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും രാമായണത്തെ സംബന്ധിച്ച് പലരും ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും എല്ലാ മറുപടി ലഭിക്കും ഇത് യുക്തിപൂർവം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രാമായണം ഭക്തിപൂർവം പഠിക്കണം ശരിയാണ് പക്ഷെ ഭക്തിയോടൊപ്പം യുക്തിയും വേണം അതുകൊണ്ടാണ് പൂർവികന്മാർ പറയാറ് ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച് ഗ്രാഹ്യം രാമായണം ബുധൈഹി ഭക്തി വേണം യുക്തിബോധം വേണം പിന്നെ വിഭക്തി വേണം വിഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാജ്ഞാനമാണ് ഈ മൂന്നിനോടും കൂടെ വേണം നമ്മൾ രാമായണത്തെ സമീപിക്കാൻ അപ്പോൾ മാത്രമേ രാമായണ ഹൃദയം നമുക്ക് ബോധിക്കാൻ സാധിക്കൂ ഈ വിഷയം അധ്യാത്മരാമായണം പഠിക്കുമ്പോഴും അതിൻ്റെ മലയാള അനുവാദമായ കിളിപ്പാട്ട് പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഭക്തി വേണം യുക്തി വേണം യുക്തി ആരുടെ മുമ്പിലും പണയം വയ്ക്കരുത് ഒപ്പം ഭാഷാജ്ഞാനവും അങ്ങനെ നമുക്ക് രാമായണത്തിൻ്റെ ഹൃദയം ശ്രദ്ധിക്കാം അത് ധർമ്മസന്ദേശമാണ് ഒപ്പം തന്നെ സൂക്ഷ്മഭക്തിയുടെയും വേദാന്തത്തിൻ്റെയും വിചാരങ്ങൾ കോർക്കപ്പെട്ടതുമാണ് അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ വന്ദേ
പദം കരുണാനിധി വന്ദേ പദം കരുണാനിധി വന്ദേ പദം കരുണാനിധി സാമ്പ്രതം നാനാ വിഷയ സംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കീരുഹം മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കീരുഹം നാനാ വിഷയ സംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കീരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണാനവകാശവും വന്നിതു പുണ്ഡരീകോദ്ഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാലിനി ഇന്ദു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചിഴുന്നള്ളി എന്തൊരു കാര്യം നിരൂപിച്ചിഴുന്നള്ളി സന്തോഷ മുൾകൊണ്ടരുൾ ചെയ്യുകയും അയോധ്യാഖണ്ഡത്തിൽ നാരദ രാഘവ സംവാദമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുന്നത് സംവാദ രൂപത്തിലും ഭക്തിയുടെ ഉദാത്ത തലങ്ങൾ വ്യക്തമാക്കുന്നത് സ്തോത്ര രൂപത്തിലുമാണ്. ഇത്തരം നിരവധി സംവാദങ്ങൾ അധ്യാത്മരാമായണത്തിൽ എല്ലാ ഖാണ്ഡങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കഥാസന്ദർഭം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം കഴിഞ്ഞു അദ്ദേഹം സീതാസമേതനായി ലൗകിക തൽപരനായി ഇരുന്നരുളുന്ന സമയത്ത് ആ അന്തപുരത്തിലേക്ക് ബ്രഹ്മർഷി നാരദൻ എത്തുന്നതാണ്. ബ്രഹ്മർഷി നാരദൻ വരുന്ന സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കണം. നാനാ വിഷയസംഗം പൂണ്ട് ഇരിക്കുന്ന ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട്, വിഷയലോലുപനായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്കാണ് നാരദൻ വരുന്നത്. ലൗകിക കാര്യ തൽപരനായിരിക്കുന്ന ശ്രീരാമൻ്റെ സവിധത്തിലേക്ക് ബ്രഹ്മർഷിയായ നിരന്തരം ഈശ്വര സാധന ചെയ്ത് കഴിയുന്ന ഭഗവാന്റെ തിരുനാമങ്ങൾ കൊണ്ട് മാത്രം അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബ്രഹ്മർഷി നാരദർ വരികയാണ്. നാരദർ വരുന്നതിന് അതൊരു സ്വദേശകമായ വരവാണ്. ഋഷി തൻ്റെ മുന്നിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഭഗവാൻ രാമൻ എങ്ങനെയാണ് ഋഷിയെ സ്വീകരിക്കുന്നത്, അത് മുഴുവൻ ലൗകികർക്കുമുള്ള ഗൃഹസ്ഥന്മാർക്കുമുള്ള പാഠമാണ്. ഗുരുതുല്യനായ അല്ലെങ്കിൽ ഉയർന്ന ആർഷ മനോഭാവമുള്ള ആ നാരദർ വരുമ്പോൾ അദ്ദേഹവും സീതാസമേതനായി ബ്രഹ്മർഷി നാരദരെ സ്വീകരിക്കുകയാണ്. വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം,
ആ പാദങ്ങളെ നമസ്കരിക്കുകയാണ്. ഒരു ലൗകികൻ്റെ പ്രച്ഛന്ന വേഷത്തിലാണ് ശ്രീരാമൻ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ബ്രഹ്മർഷി നാരദർ അങ്ങനെയല്ല. അദ്ദേഹം ഈശ്വര കാര്യലീനനായി അല്ലെങ്കിൽ ബ്രഹ്മലീനനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരമൊരു മനുഷ്യൻ അല്ലെങ്കിൽ അത്തരമൊരു ഈശ്വര തുല്യനായ ഒരാൾ തൻ്റെ സവിധത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ആദരിക്കണം, ഗുരുക്കന്മാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളതിൻ്റെ നല്ല പാഠമാണിത്. വന്ദേ പദം ഭഗവാൻ സത്യത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. പക്ഷേ ഇവിടെ മാനുഷ്യ രൂപത്തിലാണ്. അതുകൊണ്ട് ഗൃഹസ്ഥൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഗുരുതുല്യനോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ പറയുകയാണ്, നാനാവിഷയസംഗം പൂണ്ടുമേ വിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദ പങ്കേരുഹം. ഞങ്ങൾക്ക് സാധാരണ ലൗകികന്മാരായ സംസാരികളായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങയെപ്പോലെ ഉള്ളവരുടെ ആഗമനത്തോടുകൂടി അവിടുത്തെ പാദങ്ങളെ നമസ്കരിക്കാൻ കിട്ടുന്ന അവസരം, അത് മഹാപുണ്യമാണ് എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ പാദങ്ങളെ പ്രണമിക്കാൻ ഞങ്ങൾക്ക് ലൗകികന്മാരായ സംസാരിയായിട്ടുള്ള, അതാണ് ഭഗവാൻ പറയുക, ഞങ്ങൾ സംസാരിയാണ്, ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ അങ്ങയെപ്പോലെയുള്ള ഉന്നതരായ വ്യക്തികൾ വരുമ്പോൾ ആ പാദം നമസ്കരിക്കാൻ കിട്ടുന്ന അവസരം, അത് വലിയ ഭാഗ്യമാണ്. അത് പണ്ട് ഞാൻ ചെയ്ത ഒരു പുണ്യഫലോദകം എന്നാണ് ഫലോദയം എന്നാണ് പറയുന്നത്. ഞാൻ പണ്ട് ചെയ്തിരിക്കുന്ന മഹാപുണ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ പാദം നമസ്കരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി തീർന്നു. കേവലം വ്യക്തിക്ക് മാത്രമല്ല ഇവിടെ പുണ്യം കിട്ടുന്നത്, ആ വ്യക്തി ജനിച്ച വംശത്തിന്, ആ വ്യക്തി ജീവിക്കുന്ന രാജ്യത്തിന്, ഇങ്ങനെ ഈശ്വര തുല്യരായ ഗുരുക്കന്മാരുടെ സാന്നിധ്യവും ആ സമയത്ത് അവരുടെ പാദം നമസ്കരിക്കാൻ കിട്ടുന്ന അവസരവും ഒരു മഹാപുണ്യമാണ് എന്ന് പറയുന്നതാരാ? സാക്ഷാൽ രാമചന്ദ്രൻ തന്നെ, ശ്രീരാമൻ തന്നെ. പിന്നെ ചോദിക്കുകയാണ്, എന്തൊരു വിനയത്തോടുകൂടിയാണ് ചോദിക്കുന്നത്, അങ്ങ് എന്തിനാണ് വന്നിരിക്കുന്നത്, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്, എന്താണെങ്കിലും സാധിച്ചു തരാം. നമുക്കറിയാം, നാരദർ വന്നിരിക്കുന്നത് ലൗകിക കാര്യ തൽപരനായിരിക്കുന്ന രാമനെ രാവണവധമെന്ന ആ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അവതാരോദ്ദേശം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷാൽ ബ്രഹ്മർഷി നാരദർ വന്നിരിക്കുന്നത് എന്ന് ഈ കഥയിൽ സൂചന ഉണ്ട്. എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ആദിമ കൃതികളിലൊന്ന് രാമായണ സംബന്ധിയായിട്ടുള്ളതാണ് എന്നത് ഏറെ കൗതുകകരമാണ്. മലയാള ഭാഷയിൽ കണ്ടെത്തിയിട്ടുള്ള ആദിമ കൃതി എന്ന് വ്യവഹരിക്കപ്പെടുന്നത് ചീരാമൻ രചിച്ച രാമചരിതം എന്ന കൃതിയാണ്. ഈ കൃതി എഴുതപ്പെട്ടിട്ടുള്ളത് മലയാളവും തമിഴും ചേർന്ന ഒരു ഭാഷയിലാണ്. ഈ ഭാഷയിൽ എഴുതപ്പെട്ട ഒട്ടേറെ കൃതികൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ കൃതിയായ രാമചരിതത്തിൽ രാമായണത്തിൻ്റെ, വാൽമീകി രാമായണത്തിൽ നിന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ഊഴിയിൽ ചെറിയവർക്കായി എന്നാണ് ഈ കൃതിയിൽ പറയുന്നത്. സാധാരണ ജനം എന്നതുകൊണ്ട്, ഊഴിയിൽ ചെറിയവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭടജനങ്ങളെയാണ്, യുദ്ധത്തിന് പോകുന്ന ആളുകളെയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ ആസ്പദമാക്കിയുള്ള ഈ കൃതി യുദ്ധത്തിനും മറ്റും പോകുന്ന ഭടജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം. ഈ കൃതിയിൽ വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വാൽമീകി രാമായണത്തിൻ്റെ സ്വതന്ത്രമായ ഒരു പരിഭാഷ കൂടിയാണ് ഈ കൃതി എന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ഈ കൃതിക്ക് ശേഷം രചിക്കപ്പെട്ട ശ്രദ്ധേയമായ മറ്റൊരു കൃതിയാണ് നിരണം കവികളിൽ പ്രസിദ്ധനായ രാമപണിക്കരുടെ കണ്ണശ രാമായണം എന്ന കൃതി. ഈ കൃതിക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട മറ്റൊരു കൃതി, ഇന്നും മലയാളി വാൽമീകി രാമായണത്തെക്കാൾ കൂടുതൽ വായിക്കുന്ന കൃതി, എഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മ രാമായണമാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ഇന്ത്യയിലെ അനേകം ഭാഷകളിൽ ഇത്തരത്തിലുള്ള കൃതികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. തമിഴിൽ കമ്പരാമായണം പോലെ, തുളസീദാസിൻ്റെ രാമചരിത മാനസം പോലെ, ബംഗാളിയിലെ കൃത്തിവാസ രാമായണം പോലെ, മലയാളത്തിന് കിട്ടിയ വരദാനമാണ്
എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം സമൂഹം ഏറെ ദുഷിക്കുകയും ദുർമാർഗത്തിലേക്ക് വ്യതിചലിക്കുകയും ചെയ്ത ഒരു സമയത്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഭക്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി രാമായണത്തിൻ്റെ ഒരു ഭക്തിപാഠം രചിക്കുകയായിരുന്നു എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തെ തുടർന്ന് ഒട്ടേറെ രാമായണങ്ങൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പലതും ആധ്യാത്മ രാമായണത്തിൻ്റെയും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആധ്യാത്മ രാമായണത്തിൻ്റെയും അതേപോലെ വാൽമീകി രാമായണത്തിൻ്റെയും മറ്റനേകം രാമായണങ്ങളുടെയും പരിഭാഷകളാണെന്ന് നമുക്ക് കാണാം. കുഞ്ചൻ നമ്പ്യാരുടെ 18 തുള്ളലുകൾക്ക് പ്രമേയമായിട്ടുള്ളത് രാമായണം തന്നെയാണ്. നിരന്തരം വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന വടവൃക്ഷമാണ് രാമായണ സാഹിത്യം. അതിൻ്റെ വേരുകൾ ഭാരതീയമാണെങ്കിലും അതിൻ്റെ ശാഖോപശാഖകൾ സമീപസ്ഥ ദേശങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കുകയും അവിടുത്തെ സാഹിത്യത്തെയും സംസ്കാരത്തെയും കരുപിടിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യക്ക് വെളിയിൽ രാമായണം ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ്മ, സിലോൺ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നതായി കാണുവാൻ കഴിയും. ശ്രീരാമായണം പുര വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മാമുനി പ്രവരനായി വന്നതു കണ്ടു താ